നവംബർ 26, 75 വർഷം മുമ്പ് ഇതേ ദിവസം നമ്മുടെ ഭരണഘടനാ സഭ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് ഏകകണ്ഠമായി അംഗീകാരം നൽകിയ സംഭവം ലോക നീതിന്യായ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളിൽ ഒന്നാണ്. വിമത ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അവകാശ സംരക്ഷണത്തിനായി 1215 ജൂൺ 15 ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് ഒപ്പുവെച്ച മാഗ്നാ കാർട്ടയോളം തന്നെ ചരിത്ര പ്രാധാന്യം അതിനുണ്ട്. എല്ലാം തികഞ്ഞതും കുറ്റമറ്റതുമായ ഒരു രേഖ എന്ന നിലയ്ക്കല്ല, ഉദ്ഭവത്തിലും ഉദ്ദേശ ലക്ഷ്യങ്ങളിലും അടങ്ങിയിരിക്കുന്ന ജനാധിപത്യ സ്വഭാവം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ആ പ്രാധാന്യം കൈവരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും സാഹോദര്യത്തിലും സ്വാഭിമാനത്തിലും തുല്യനീതിയിലും അധിഷ്ഠിതമായൊരു മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് ജനാധിപത്യ ഫെഡറൽ റിപ്പബ്ലിക് രാഷ്ട്രത്തെയാണ് അന്ന് ലോകജനസംഖ്യയുടെ വരുന്ന ഇന്ത്യൻ ജനത വിജയകരമായൊരു സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ പരിസമാപ്തിയിലൂടെ 1949 നവംബർ 26 തീയതി സ്വന്തമാക്കിയത്. ലോകരാജ്യങ്ങളിലെ ജനാധിപത്യ വ്യവസ്ഥകളെക്കുറിച്ച് പഠനം നടത്തുന്ന സ്വീഡനിലെ ഗോതൻബർഗ് സർവകലാശാലയിലെ വെറ്ററീസ് ഓഫ് ഡെമോക്രസി പ്രോജക്റ്റിൻ്റെ വിലയിരുത്തലിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഭരണം എന്നതിൽ നിന്ന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപത്യം എന്നതിലേക്ക് തരംതാഴ്ത്തപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പദവി. 202 രാജ്യങ്ങളിലെ ഭരണത്തെ വിലയിരുത്തുന്നതാണ് വിഡം പ്രോജക്റ്റ്. US ഫ്രീഡം ഹൗസ് എന്ന സന്നദ്ധ സംഘടനയുടെ 2023 വാർഷിക റിപ്പോർട്ട് ഇന്ത്യയെ ഉൾപ്പെടുത്തിയത് ഭാഗികമായ സ്വാതന്ത്ര്യം മാത്രം നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ്. ദ എക്കണോമിസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഇൻ്റലിജൻസ് യൂണിറ്റ് പ്രസിദ്ധീകരിച്ച ഡെമോക്രസി ഇൻഡെക്സിൽ ഇന്ത്യക്ക് നൽകിയ വിശേഷണം പിഴച്ചുപോയ ജനാധിപത്യം എന്നാണ്. ജാതിമത ലിംഗഭേദങ്ങളോ സാമൂഹിക പദവിയോ ഭാഷയോ സംസ്കാരമോ വ്യക്തിപരമായ വിശ്വാസങ്ങളോ നിലപാടുകളോ പരിഗണിക്കാതെ മുഴുവൻ ആളുകൾക്കും സ്വാതന്ത്ര്യവും സാഹോദര്യവും സമത്വവും അന്തസ്സും ഉറപ്പു നൽകുന്നതുമാണ് ജനാധിപത്യം. പക്ഷേ ജുഡീഷ്യറിയുടെ വ്യാഖ്യാനങ്ങളും എക്സിക്യൂട്ടീവിൻ്റെ പ്രയോഗങ്ങളും നമ്മുടെ ഭരണഘടനയിൽ നിന്ന് ജനാധിപത്യ ഭരണവ്യവസ്ഥയെന്ന ആശയത്തെ ചോർത്തിക്കളഞ്ഞിരിക്കുന്നു എന്ന വിമർശനം ഉയരുന്നുണ്ട്. ഇന്ത്യയെ കാത്തിരിക്കുന്ന വിപത്തുകൾ മുൻകൂട്ടി കാണാൻ ദീർഘദർശിയായ ഡോക്ടർ അംബേദ്കർക്ക് കഴിഞ്ഞിരുന്നു. ഭരണഘടനയ്ക്ക് ഔദ്യോഗികമായ അംഗീകാരം ലഭിക്കുന്നതിന് തൊട്ട് തലേന്ന് 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രസിദ്ധമായ സമാപന പ്രസംഗത്തിൽ ഡോക്ടർ അംബേദ്കർ അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഭാവിയെക്കുറിച്ചുള്ള ചിന്ത തന്നെ അസ്വസ്ഥനാക്കുന്നു എന്നും തനിക്ക് വലിയ ആശങ്ക ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന് മുൻപിൽ പ്രധാനമായും 3 അപകട സാധ്യതകളാണ് അദ്ദേഹം പ്രവചിച്ചത്. ജനാധിപത്യം ഇല്ലാതാകാനും സാഹോദര്യം കൈവരിക്കാനുമുള്ള ശ്രമങ്ങൾ പരാജയപ്പെടാനും സ്വാതന്ത്ര്യം നഷ്ടപ്പെടാനുമുള്ള സാധ്യതകൾ രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവം സംരക്ഷിക്കാൻ രാഷ്ട്രീയത്തിനപ്പുറം സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിലും ജനാധിപത്യം ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുക ഉണ്ടായി. നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ അധികാരം ദീർഘകാലമായി ചുരുക്കം ചിലരുടെ മാത്രം കുത്തകയായിരുന്നു. ഭാരം ചുമക്കാനോ പരസ്പരം പോരടിച്ച് മരിക്കാനോ വിധിക്കപ്പെട്ട ജീവികളായിരുന്നു ബാക്കിയുള്ളവർ. മറ്റുള്ളവരാൽ ഭരിക്കപ്പെട്ട് മടുത്ത് അവർ ഭരണം സ്വയം കൈയാളാൻ അക്ഷമയോടെ
കാത്തിരിക്കുകയാണ്. അവർക്കും എത്രയും വേഗം ഭരണത്തിൽ പങ്കാളിത്തം ലഭിക്കുന്നുവോ രാജ്യത്തിൻ്റെ ഭാവിക്കും സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണത്തിനും ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനും അത്രയും നല്ലത്. 1947 ഓഗസ്റ്റ് 27 സ്വാതന്ത്ര്യത്തിൻ്റെ 12-ാം ദിവസം ഭരണഘടനാ സഭയിൽ വിശിഷ്ടാംഗവും ദളിത് നേതാവുമായ VI മുനിസ്വാമി പിള്ള പറഞ്ഞു, എൻ്റെ ചില സുഹൃത്തുക്കളുടെ പ്രത്യേകിച്ച് പട്ടികജാതിക്കാരുടെ മനസ്സിൽ ഒരു ഭയം ഉണ്ട്. ഹിന്ദുക്കൾ, അതായത് സവർണ ഹിന്ദുക്കൾ അധികാരത്തിൽ വരികയാണെന്നും ഹിന്ദുരാജ് നിലവിൽ വരുമെന്നും ഹരിജനങ്ങളെ ദ്രോഹിക്കാൻ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന വർണാശ്രമം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും. അന്ന് തന്നെ ഭരണഘടനാ സഭയിലെ മറ്റൊരു വിശിഷ്ടാംഗവും ദളിത് നേതാവുമായ എസ് നാഗപ്പ പറഞ്ഞു, സർ, ഓരോ പ്രത്യേക സമൂഹത്തിനും അതിൻ്റെ ജനസംഖ്യയ്ക്ക് അനുസ്യൂതമായ വീതം ഉണ്ടായിരിക്കണം. എനിക്ക് കിട്ടേണ്ട വീതം വേണം. ഞാൻ ബുദ്ധി കുറഞ്ഞവനായാലും വിവരമില്ലാത്ത ഊമയായാലും എൻ്റെ അവകാശവാദ്യം വാദം നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഊമയായത് മുതലെടുക്കരുത്. ഞാൻ ബുദ്ധി കുറഞ്ഞവനായത് മുതലെടുക്കരുത്. എനിക്ക് അർഹമായ വിഹിതം മാത്രമേ ആവശ്യമുള്ളൂ. എനിക്ക് കൂടുതലൊന്നും വേണ്ട. ജാതി ഉന്മൂലനം നിയമനിർമ്മാണ സഭകളിലും എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അർഹതപ്പെട്ട് മതിയായ ഇടമുള്ള പ്രാതിനിധ്യ ജനാധിപത്യം എന്നിവ ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ വിജയത്തിന് അനിവാര്യമാണെന്ന് 1930-കളിൽ തന്നെ ഡോക്ടർ അംബേദ്കർ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ 7/16 ഇക്കാര്യങ്ങളെല്ലാം പൂർണ്ണമായി അവഗണിക്കപ്പെട്ടത് നമ്മുടെ ഭരണഘടനയുടെ വഴിമുടക്കി.